ഫ്രണ്ട്സ് എല്ലാവർക്കും അജോജി ടെക്ലോസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്, വേറൊന്നുമല്ല, ഉള്ളി ബജ്ജിയും പൊട്ടറ്റോ ബജ്ജിയും എങ്ങനെ വീട്ടിലുണ്ടാക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പം ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മളിവിടെ കുറേ പൊട്ടറ്റോയും കുറേ ഉള്ളിയൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളി ബജ്ജിയും പൊട്ടറ്റോ ബജ്ജിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ഉള്ളിയുടെയും പൊട്ടറ്റോടെ ഒക്കെ ഒന്ന് തൊലി നമുക്ക് ഒന്ന് പറിച്ച് കളയാം. നൈഫ് വെച്ചാണ് നമുക്ക് എളുപ്പമുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. നമ്മൾ ഉള്ളിയുടെയും പൊട്ടറ്റോടെയൊക്കെ തൊലി നല്ലപോലെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ ഇത്ര മതിയായിരിക്കും. ഇനി നമുക്ക് പൊട്ടറ്റോയും ഉള്ളിയും ഒക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിനകത്ത് ചെളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂന്നാല് പ്രാവശ്യം കഴുകിയാലേ പോകത്തുള്ളൂ. അപ്പം നമ്മൾ നല്ലപോലെ ഒന്ന് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പൊട്ടറ്റോയും ഒനിയനെയും ഒക്കെ നമുക്ക് നല്ലപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ സ്ലൈസ് ചെയ്യാൻ പോവുകയാണ്. സ്ലൈസ് എന്ന് വെച്ചാൽ നൈസാക്കി നമ്മൾ അരിയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഉള്ളിയും നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. കാരണം ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കാം, കേട്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇതുപോലെ എല്ലാ ഉള്ളിയും ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. പൊട്ടറ്റോ സ്ലൈസ് ഇതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. കണ്ട, ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടണം. അപ്പം ഇതുപോലെ എല്ലാം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാം. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളെ സ്ലൈസ് ചെയ്തെടുത്ത് നമ്മൾ കഴുകിയേ എടുക്കണം. അതെ, നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചെല്ലാം നമുക്കൊന്ന് കഴുകിയേ എടുക്കാം. നമ്മളിതേ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതിനകത്ത് നിന്ന് പറഞ്ഞു പോയത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ചുമ്മാ അണിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതേ കഴുകി വെച്ചത് ഇത് ഇതുപോലത്തെ വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ എന്തിനാ വെറുതെ നമ്മൾ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എടുത്ത പാത്രം കുറച്ച് കുഞ്ഞതായി പോയോന്ന് സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബജ്ജിയുടെ ഒക്കെ ഒന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. കടലമാവോ അരിപ്പൊടിയോ നിങ്ങൾക്ക് ഏത് വല്ലതും ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അതിപ്പോൾ ഞാൻ അളവൊന്നും പറയുന്നില്ല, കാരണം നിങ്ങളുടെ പൊട്ടറ്റോ ഒണിയനും കുറച്ച് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ മൈദയൊക്കെ ഇടാം. അപ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉത്തിരി ചേർക്കരുത്, നമ്മുടെ കളർ കൂടിപ്പോകും. നമ്മൾക്ക് ഒരു മഞ്ഞ കളറാണ് കിട്ടേണ്ടത്, അതിന് നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശകലം കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ശകലം ചേർക്കുള്ളൂ, ഒത്തിരി കൂടിപ്പോവില്ല. അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ പിന്നെ ചേർത്താൽ മതി നമുക്ക്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഈ ദോശയ്ക്കൊക്കെ നമ്മൾ കലക്കത്തില്ല, അതുപോലെ നമുക്ക് ഈ ബാറ്റർ ആക്കി എടുക്കണം. നമ്മുടെ അടുപ്പൊക്കെ നല്ലപോലെ കത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ആദ്യം നമുക്ക് പൊട്ടറ്റോ എടുത്തിട്ട് നമുക്കിത് നമ്മുടെ ഈ ബാറ്ററിനകത്ത് നല്ലപോലെ ഒന്ന് മുക്കിയെടുക്ക. എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിരുന്ന് പൊട്ടറ്റോ ബജ്ജിയാണ്. അപ്പോൾ അതെ ആദ്യത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് രണ്ടാമത്തെ പൊട്ടറ്റോ ബജ്ജി ഇട്ടിട്ടുണ്ട്. അതെ, ഒന്നുകൂടെ കാണിക്കാം. നമ്മളിത് ഒരു പൊട്ടറ്റോ എടുത്തിട്ട് നമുക്ക് ഈ ബാറ്ററിനെ നല്ലപോലെ മുക്കി എടുത്തിട്ട് നമുക്കിത് നമ്മുടെ എണ്ണയിലകത്തോട്ട് ഇടാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ബജ്ജി അവിടെ നിന്ന് നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. നമുക്ക് 5 മിനിറ്റ് നേരത്തേനെ ഒരു കുക്കിംഗ് വരുന്നുള്ളൂ. ഒരു സൈഡിൻ്റെ ഒരു കുക്കിംഗ് ആണ് 5 മിനിറ്റ്. ഇനി നമുക്ക് തിരിച്ച് കിട്ടുമ്പം ഒരു 5 മിനിറ്റ് കൂടെ വെക്കുമ്പോൾ ടോട്ടൽ 10 മിനിറ്റ് ആണ് നമുക്ക് കുക്കിംഗ് വരുന്നത്.
തിരിച്ചിടുവാണ് നമ്മൾ. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ദേ ഒരു സൈഡ് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ഇരിക്കട്ടെ. നമ്മുടെ കുക്കിംഗ് ടൈം ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ എണ്ണയൊക്കെ കളഞ്ഞിട്ട് നമുക്കത് വേറെ പ്ലേറ്റിലോട്ട് വെക്കാം. അപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നല്ലപോലെ എണ്ണ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത സെറ്റ് നമുക്കിടാം. അപ്പം നമ്മളിത് അടുത്ത സെറ്റിലാണ്. അപ്പം നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, നമ്മുടെ ടൈമിൽ ഒന്നും ഒത്തിരി ആകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതും 10 മിനിറ്റ് നേരത്തെ നിന്ന് അവിടെ നിന്ന് മൂക്കട്ടെ. അപ്പം രണ്ടാം സെറ്റ് കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വേറെ നല്ലപോലെ എണ്ണയൊക്കെ കളഞ്ഞ് നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ തിന്നത് പൊട്ടറ്റോ ആണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഉള്ളി തിന്നിട്ടൊന്ന് പറയാം. അടിപൊളിയാണ്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. മറക്കാം സബ്സ്ക്രൈബും ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞാൻ അജോജ് കജു ഫ്രം അജോജി ടെക്ലോസ് സൈനിങ് ഔട്ട്.